മോദി ഭക്തരായി കഴിഞ്ഞാൽ മലയാളത്തിലെ ചില ബുദ്ധി രാക്ഷസന്മാർക്ക് പോലും ബുദ്ധിയും യുക്തിയും നശിച്ചു പോകുന്നതായാണ് കാണുന്നത്. അല്ല, മോദി ഭക്തരെന്നല്ല, ഏത് ഭക്തരായാലും പ്രത്യേകിച്ചും ഏതെങ്കിലും വ്യക്തിയിൽ അധികാര കേന്ദ്രത്തിൽ നിങ്ങൾക്ക് ഭക്തി വന്നാൽ പിന്നെ നിങ്ങൾക്ക് ഭ്രാന്താണ്. ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭ്രാന്താന്ന് തോന്നുന്നു, അവർക്ക് തോന്നില്ല, പക്ഷെ കാണുന്നവർക്ക് അത് മനസ്സിലാവും. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പാഠപുസ്തകത്തിൽ വരുന്ന ഭക്തനുണ്ടല്ലോ, ആ ഭക്തൻ അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ. അപ്പോൾ ഈ പത്മശ്രീക്കൊക്കെ ഇത്ര വിലയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഇപ്പോഴാണ്. പണ്ട് മമ്മൂട്ടിയുടെ സിനിമയിൽ പറഞ്ഞ മാതിരി പത്മശ്രീ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയാണെന്ന് നമുക്ക് തോന്നും. അത് ഇവർക്ക് ഒരു വിലയില്ല ഇവരുടെ പത്മശ്രീക്ക്. അങ്ങനെയുള്ള ഒരു സാധനമാണ്. കാശ് കൊടുത്ത് മേടിച്ചോ എന്താ മേടിച്ചെന്ന് എനിക്കറിയില്ല. ഈ വ്യക്തിക്ക്, ഞാൻ ഈ വ്യക്തി കാര്യമായിട്ടറിയില്ല, ഇവിടെ തൊടുപുഴ ഹ്യൂമൻ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ കോട്ടയം CMS കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിൽ കൂടുതൽ എനിക്കറിയില്ല. CMS കോളേജിൽ ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ ഇദ്ദേഹമായിട്ട് നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ പ്രശ്നം അതല്ല, അതെന്തോ ആവട്ടെ, അദ്ദേഹം ചരിത്രം വേണ്ടിയതിനോ ഒക്കെയാണെന്നാണ് കഥ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചരിത്ര പാണ്ഡിത്യമോ ഇതൊക്കെ നിൽക്കട്ടെ. അദ്ദേഹം ഒരു അധ്യാപകനല്ലേ? ആദ്യമായി ഒരധ്യാപകൻ അദ്ദേഹത്തിന് ഞാൻ ആദ്യമായി കാണുന്ന ഒരു പൊതുമണ്ഡലത്തിൽ ഒരു ചാനൽ ചർച്ചയിലാണ്. ഒരധ്യാപകൻ ഇനി ആരോടോട്ട് ഇങ്ങനൊരു വർത്തമാനം പറയാൻ തുനിയണമെങ്കിൽ തെണ്ടി പട്ടി പോടാ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോടാ എന്നൊക്കെ പറയാൻ ന്യായീകരിക്കുന്ന ആളുകളുണ്ടാവും. കാരണം അത് അതിനേക്കാൾ മോശപ്പെട്ട ആളുകളാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പറയാൻ ഇത്രയും ഉന്നതനായ ഒന്ന് അദ്ദേഹം പറയുന്ന ഏതാ, ഇന്ത്യയിലെ മുഴുവൻ വിദ്യാഭ്യാസത്തിൻ്റെ സിലബസും പരിഷ്കരിക്കാനുള്ള കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ. അങ്ങനെ ഒരാൾ ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ പ്രശ്നം ഏതാണ്ട് തീർന്നു. കാരണം ഇയാൾ ഉണ്ടാക്കാൻ പോകുന്ന സിലബസിന് എന്താണെന്ന് വലിയ ആലോചനയൊന്നും വേണ്ട. അതെ, ഇയാൾ എന്തായിരിക്കും ഇയാൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, ഇദ്ദേഹം നേരത്തെ ചോദിച്ചതുപോലെ ഇദ്ദേഹത്തിന് ഭക്തിയാണ്. എന്തെങ്കിലും അതിപ്പോൾ ആ ഭക്തി പലരെയും കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്, ഒരാളെയല്ല പലരെയും കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ഇത് ഇദ്ദേഹത്തിന് വല്ലാതെ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. കുഴപ്പത്തിലാക്കുക എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ബുദ്ധിജീവി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന ഇയാൾ ബുദ്ധിജീവിയാണ്. ഇയാൾ എന്തെങ്കിലും പുസ്തകം എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇദ്ദേഹത്തിൻ്റെ പുസ്തകം നെറ്റിൽ തപ്പിയിട്ട് ഒരു പുസ്തകം കണ്ടില്ല, എനിക്കറിയില്ല ഇദ്ദേഹം എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന്. വിദ്യാഭ്യാസത്തെ പറ്റി ഇദ്ദേഹം എന്തെങ്കിലും ഏതെങ്കിലും ചർച്ചയിൽ പങ്കെടുത്തതായിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല. കുറച്ച് കാലം അധ്യാപകനായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ കേരളത്തിലെ വൈസ് പ്രസിഡന്റാണ്. അവിടെയാണ് പ്രശ്നം. വിദ്യാഭ്യാസത്തെ പറ്റി പറയാൻ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പ്രസിഡന്റായാൽ മതിയോ? ഇപ്പോൾ പുഗാസയുടെ ചെയർമാനാണെന്നുള്ളത് കേരളത്തിലെ ആരോഗ്യമന്ത്രി ആവാനുള്ള യോഗ്യതയാണ്. ഞാൻ പുഗാസയുടെ ചെയർമാനായിരുന്നു, ഞാൻ കേരളത്തിൽ, അങ്ങനെ പറയാൻ പറ്റുമോ? അതാ എൻ്റെ ഒരു യോഗ്യതയാണ്. അതാണോ ഒരാളോട് മുമ്പോട്ട് വെക്കേണ്ടത്? ഭാരതീയ വിചാര കേന്ദ്രം ഏതു തരം വിദ്യാഭ്യാസത്തെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്കറിയാം. അത് അവിടെ നിൽക്കട്ടെ. ഭാരതീയ വിചാര കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാഭ്യാസമാണ് ഈ മാന്യൻ കൊണ്ടുവരാൻ പോകുന്നത് എങ്കിൽ അത് വേറൊരു അപകടമാണ്. നമുക്ക് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു അപകടമാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത്, ലോകമെന്ന് പറയുന്നത് ഇന്ന് എങ്ങോട്ടോ വളരെ 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 മുമ്പോട്ട് പോവുകയും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ ആരുടെയും വിരൽത്തുമ്പിൽ വരികയും ചെയ്യുന്നൊരു കാലത്ത് ഈ പൊട്ടത്തരം മുഴുവൻ പഠിപ്പിക്കാൻ പോയാൽ എന്തുണ്ടാവും നോക്കരുത്. നമ്മളൊരു ഗണപതിയുടെ തലയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച വല്ലാതെ വന്നത്. ഗണപതിയെ നിങ്ങൾക്ക് ആരാധിക്കാം ആരാധിക്കാതിരിക്കാം അതൊക്കെ വേറെ പ്രശ്നം. പക്ഷേ ഗണപതിയുടെ തല പ്ലാസ്റ്റിക് സർജറി കൊണ്ട് ഉണ്ടായതാണെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ദൈവത്തെ നിഷേധിക്കലാത് യഥാർത്ഥത്തിൽ. അതെ, ദൈവം ദൈവത്തിൻ്റെ പ്രത്യേക ശക്തി കൊണ്ടാണ് ഗണപതിയുടെ തല ഉണ്ടാക്കിയതെന്നാണ് ഞാൻ വിശ്വസിച്ചേക്കണേ. അങ്ങനെയായിരിക്കും പുരാണം എഴുതിയേക്കണേ. ഇത് അതങ്ങനെയല്ല, ദൈവം പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നു അന്നൊന്നാണ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ദൈവത്തിനൊന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ ശ്രീരാമൻ്റെ അനുഭവം ഉണ്ടായിരുന്നു, എനിക്കറിയില്ല. ഇതൊക്കെ ഇങ്ങനെ പല കഥകളും കേൾക്കാറുണ്ട്. ഇതൊക്കെയാണ് പഠിപ്പിക്കാൻ പോകുന്നതെങ്കിൽ ഇതിന് സാധൂകരണം കൊടുക്കാൻ കഴിയുന്ന ഒരു ആളെയാണ് ഈ ഐസക്കിൽ കണ്ടെത്തിയിട്ടുള്ളതെങ്കിൽ കേരളത്തിൻ്റെ ദൗർഭാഗ്യം നിലണ്ട് ഒന്നും പറയാനില്ല. ഒരു മലയാളിയെ കൊണ്ട് ഇന്ത്യയുടെ വിദ്യാഭ്യാസം തകർക്കാനുള്ള ഒരു എന്താ പറയുക, അതിൻ്റെ കാർമ്മികനായി ഒരു മലയാളിയെ തിരഞ്ഞെടുത്തു എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ട്രോളിൻ്റെ ഭാഷയെ പറയുകയാണെങ്കിൽ CPMനെ തകർക്കാൻ ഭീമൻ രഘുവിനെ അവതരിപ്പിച്ചതുപോലെ. അല്ല, ഭീമൻ രഘുവൊക്കെ എത്രയോ ഭേദം. കാരണം ഭീമൻ രഘുവിൽ നിന്ന് നമ്മളൊരു പാണ്ഡിത്യവും പ്രതീക്ഷിക്കുന്നില്ല. ഭീമൻ രഘു ആരാണെന്നും അയാൾ കോമാളിയാണെന്നും സിനിമയിലും കോമാളിയാണ്, തമാശയാണ് ഇപ്പോൾ അയാളുടെ പ്രധാന റോള്, അല്ലെങ്കിൽ പിന്നെ ഗുണ്ടയാണ്. അപ്പോൾ ഈ രണ്ട് റോളിൽ അയാൾ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതെ, അതുകൊണ്ടുമില്ല. പക്ഷേ പ്രൊഫസർ ഐസക്കിനെ പറ്റി അവതരിപ്പിക്കുന്ന എങ്ങനെയാണ്? വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നാണ്. അവിടെയാണ് നമ്മുടെ ചോദ്യം. ആദ്യം ഇയാളുടെ വിദ്യാഭ്യാസ വീക്ഷണം എന്താണ്? ഇയാൾ എവിടെയെങ്കിലും ഇത് എഴുതിയിട്ടുണ്ടോ? ഇപ്പോൾ പാവ്ലോ ഫ്രെയർ മുതൽ എസ് രാധാകൃഷ്ണൻ വരെയുള്ള ആളുകൾ, ഡോക്ടർ എസ് രാധാകൃഷ്ണനൊക്കെ, ടാഗോറൊക്കെ വിദ്യാഭ്യാസത്തെ പറ്റി എത്രയോ എഴുതിയിട്ടുണ്ട്. ഇവിടെ കേരളത്തിലും പലരും എഴുതിയിട്ടുണ്ട്. ഈ ഐസക്ക് എഴുതിയ വിദ്യാഭ്യാസ അയാളുടെ വീക്ഷണം എന്താണെന്നുള്ള എവിടെയെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. ആർക്കെങ്കിലും ഇത് കേൾക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അതിൻ്റെ പ്രസിദ്ധീകരണം തന്നാൽ എനിക്ക് സന്തോഷമാണ്. ഞാൻ വായിച്ച് തപ്പിയിട്ട് എവിടെയും കിട്ടിയില്ല, നെറ്റ് പോലും ഇല്ല ഇദ്ദേഹത്തിൻ്റെ ഒരു സാധനം. അപ്പോൾ
പെട്ടെന്നൊരു ദിവസം ഒരു വിദ്യാഭ്യാസത്തെ പറ്റി ഒരു വീക്ഷണം ഇല്ലാത്ത ഒരാളെ വിദ്യാഭ്യാസ വിചക്ഷണൻ എന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയും അതും ചെറിയ കടമയല്ല ഏൽപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ അടിവേരാണ് മാന്താൻ പോണത്. എന്തായിരിക്കും ഇദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്നത്? ഞാനിപ്പോൾ അതിനെപ്പറ്റി ഒരു ഗസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഗസ് ചെയ്യേണ്ട കാര്യമില്ല. മറ്റനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ഏതാണ്ട് മനസ്സിലാവും. അങ്ങനെയുള്ളൂ. ഇപ്പോൾ ഇദ്ദേഹം എന്ത് വേണം ചെയ്യാം? ഉദാഹരണത്തിന് വിദ്യാഭ്യാസത്തോട് ഭാരതീയ വിചാര കേന്ദ്രം നിലപാട്, സംഘപരിവാറിൻ്റെ നിലപാട് എന്താ? സംഘപരിവാറിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം തന്നെ പറഞ്ഞത് എന്താണ്, മറ്റേ കൂടുതൽ ജനങ്ങളുമായി അടുക്കുക, മണ്ണുമായി അടുക്കുക, ചരിത്രവുമായി അടുക്കുക, നാടുമായി അടുക്കുക. ഇവിടെ ഡി പി പി വന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അതെ, ഡി പി പി പറഞ്ഞ കാര്യം ഇതാണ്, നിങ്ങൾ മണ്ണുമായി എടുക്കുക. അതിന് എതിർത്തവരുണ്ടാവാം, അനുകൂലിച്ചോണ്ട്, ഞാനതല്ല. നിങ്ങൾ കൂടുതൽ മണ്ണുമായി എടുക്കുക, വർക്ക് ജോ പ്രവൃത്തിയിലൂടെ പഠിക്കുക, ഇതൊക്കെ കാര്യങ്ങളാണ്. അതൊക്കെ ഡി പി പിയും വേൾഡ് ബാങ്കും ഒക്കെ മുമ്പേ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതല്ലാതെ എന്താണ് ഇദ്ദേഹം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം. ഈ കരിക്കുലത്തിനകത്ത് രാഷ്ട്രീയം, പ്രത്യേകിച്ച് വർഗീയത, ഇതൊക്കെ കലർത്തുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കില്ലേ? തീർച്ചയായിട്ടും. കുട്ടികളെ അങ്ങ് എന്താ പറയുക, മായം ചേർക്കല്ലേ, കുട്ടികളുടെ ബുദ്ധിയിൽ മായം ചേർക്കല്ലേ. കുട്ടികളുടെ ബുദ്ധിയിൽ മായം ചേർക്കാൻ തുടങ്ങിയാൽ പിന്നെ വരുന്ന തലമുറ എന്തായിരിക്കും? പിന്നെ അവിടുന്ന് പിന്നെ എന്നെ എന്തായിരിക്കും ഇനി വരുന്ന ആളുകൾ? പക്ഷേ അത് ഇവർ എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ഇവർ വിചാരിക്കുന്ന മാതിരി അത്ര എളുപ്പമല്ല. കാരണം ഇന്നിപ്പോൾ പഴയ കുട്ടിയൊന്നുമല്ല. അധ്യാപകനും അച്ഛനും അമ്മയൊക്കെ പറയണത് മാത്രം കേട്ട് അന്ധമായി വിശ്വസിക്കുന്ന കുട്ടികളൊന്നും അല്ല എന്നുള്ളത്. അവരുടെ കയ്യിൽ വേറെ സാധനങ്ങളുണ്ട്, അതൊന്നും വേണ്ടാന്ന് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ പ്രശ്നങ്ങളുണ്ട്, കൺഫ്യൂഷൻ ഉണ്ടോ? പക്ഷേ അടിസ്ഥാനപരമായി ഒരു കപടദേശസ്നേഹവും വംശീയതയും വർഗീയതയും പ്രാദേശികതയും ഒരു ബ്രാഹ്മിനിക്കൽ എന്നൊക്കെ നമുക്ക് പറയാവുന്ന തരത്തിലുള്ള ഒരു ജാതി വ്യവസ്ഥയുടെ ഇതും ദൈവ ഘടന ഇതിനെക്കുറിച്ചൊക്കെയുള്ള വളരെ അബദ്ധധാരണകൾ കുട്ടികളിലേക്ക് കൊണ്ടുവരാൻ ഇതുവഴി ശ്രമിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ഇതിനൊക്കെ ബദലായി നിൽക്കുന്നത്, ബദലായി നിൽക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ ഈ കരിക്കുലം തന്നെ, അതായത് കേന്ദ്ര സർക്കാർ വിഭാവന ചെയ്യുന്ന വിദ്യാഭ്യാസ പദ്ധതി അങ്ങനെ നടപ്പിലാക്കില്ല എന്ന് നേരത്തെ തന്നെ കേരളം പറഞ്ഞിട്ടുണ്ട്. എന്താണോ എൻ സി ആർ ടി പുറത്തു കളയുന്നത് അത് എസ് സി ആർ ടി പ്രസിദ്ധീകരിക്കും, കുട്ടികളെ പഠിപ്പിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. പാഠപുസ്തകങ്ങൾ പുതുതായി അച്ചടിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് എങ്ങനെ നമുക്ക് തുലനം ചെയ്യാൻ കഴിയും? അല്ല, ഇവിടെ രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട്, അത് നമ്മളങ്ങനെ വളരെ ലളിതമായിട്ട് ഇനിയും കാണുന്നില്ല. ഒന്ന്, വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റിലാണ്. അതെ, ഭരണഘടനയാണ് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനും സെൻറ്ററിനും ഒരുപോലെ അധികാരമുള്ള ഇടമാണ്. അതെ, അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ പദ്ധതികളിൽ വ്യാപകമായ മാറ്റം വരുത്തുമ്പോൾ സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്യണം എന്നുള്ളത് ഭരണഘടനാപരമായൊരു ബാധ്യതയാണ്. ഇവിടെ സൈസക്കിന് അതൊന്നും വേണ്ട. അദ്ദേഹത്തിൻ്റെ സ്വന്തം സംസ്ഥാനത്തുള്ള വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് പോലും അദ്ദേഹം ചർച്ച ചെയ്യുന്നില്ല. അവിടുന്ന് തുടങ്ങുന്നു അതിൻ്റെ പ്രശ്നം. അനൗപചാരിക ചർച്ചയെങ്കിലും ആവാമല്ലോ, വിദ്യാഭ്യാസ മന്ത്രിമാരുമായോ വിദ്യാഭ്യാസ വിദഗ്ധരുമായോ അല്ലെങ്കിൽ അതുപോലെയുള്ള വൈസ് ചാൻസലർമാരുമായോ അധ്യാപക നേതാക്കൾ ആരുമായിട്ട് വേണ്ടി ചർച്ച ചെയ്യാം. എന്തുകൊണ്ട് അങ്ങനൊരു ചർച്ചയ്ക്ക് പോലും ഇയാൾ തയ്യാറാവുന്നില്ല? ഇനി തങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ദേശീയ തലത്തിലൊരു സിലബസ്, സംസ്ഥാന തലത്തിൽ മാത്രം വേറൊരു സിലബസ് എന്ന അർത്ഥത്തിൽ എത്ര കാലം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും? മുമ്പ് തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. സ്റ്റേറ്റ് സിലബസ്, സി ബി എസ് ഇ സിലബസ്, ഐ എസ് സി സിലബസ് എന്നൊക്കെ പറഞ്ഞ് കുറേ സിലബസുകൾ, ഈ സിലബസ് ഉണ്ടായി തന്നെ പിള്ളേർക്ക് വലിയ പരിപാലായിട്ടുണ്ട്. കേന്ദ്ര മത്സര പരീക്ഷകളിൽ മലയാളികൾ പിന്നോട്ട് പോകാം എന്നൊരു വാദമുണ്ട്. അത് നമ്മൾ പൂർണ്ണമായും നിഷേധിക്കാനും പറ്റില്ല. അത് നീതികേടാണ്. നമ്മളതിനെ ഫൈറ്റ് ചെയ്യാവേണ്ടത്. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ് സിലബസും സി ബി എസ് ഇ സിലബസും ഐ എസ് സി സിലബസും എന്നൊക്കെ പറയുമ്പോൾ ഇത് തമ്മിൽ പലപ്പോഴും തർക്കങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മുമ്പ് സി ബി എസ് ഇ സിലബസിലേക്ക് പോകാനായിരുന്നു എല്ലാവർക്കും താല്പര്യം, കുട്ടികൾക്ക്. അതെ, ഇപ്പോൾ സ്റ്റേറ്റ് സിലബസിലേക്ക് ആളുകൾ കുറച്ച് വരുന്നുണ്ട്, കുറേ ചെയ്യുന്നുണ്ട്. കാരണം എന്താ, മാർക്ക് കൂടുതൽ സ്റ്റേറ്റ് സിലബസിൽ കിട്ടുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഡൽഹി യൂണിവേഴ്സിറ്റി, എൻ്റെ രണ്ട് മക്കളും പഠിച്ച അവിടെയാണ്, ഡൽഹി യൂണിവേഴ്സിറ്റി അവർ പഠിക്കുന്ന കാലത്ത് ഇവിടുത്തെ മാർക്കായിരുന്നു അവരെടുത്തിരുന്നത്. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി മാർക്ക് എടുക്കുന്നില്ല, അവരവരുടേതായ എൻട്രൻസ് നടത്തുക, കട്ട് ഓഫ്, എൻട്രൻസിൽ കട്ട് ഓഫ്. മിക്കവാറും സർവകലാശാല പക്ഷേ ഡൽഹി അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് നല്ലതായിട്ട് അറിയാൻ രണ്ട് മക്കളും അവിടെ പഠിച്ചത് 2005-ൽ 2009-ൽ അവിടെ ജോയിൻ ചെയ്തതാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. അത് ഇവിടുത്തെ പ്ലസ് ടു മാർക്ക് വെച്ചിട്ടാണ്. പക്ഷേ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. ഇപ്പോൾ മാറിയത് മാത്രമല്ല, ഇപ്പോൾ ഒരു ടെസ്റ്റാക്കി. ഈ ടെസ്റ്റാക്കുമ്പോഴൊരു പ്രശ്നം, അത് അവിടെ ആരാണോ അവിടത്തെ ഇത് ചെയ്യുന്നത് അവർക്കനുസരിച്ചുള്ള ഒരു പ്ലസ് ടുവിൻ്റെയും മറ്റു സ്കൂൾ സിലബസ് അവിടെ വരിക. അപ്പോൾ നമുക്ക് അത് വലിയ ചതിവ് ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ, മുമ്പ് ശരി മാത്രം പഠിച്ചാൽ മതിയായിരുന്നു, ഇപ്പോൾ തെറ്റും ശരിയും പഠിക്കണം, ഇത് വിവേകപൂർവ്വം തിരിച്ചറിയുകയും വേണം. അല്ല, അതാണ് കുട്ടികൾ ചെയ്യിക്കേണ്ടത്. കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്? രാമനെക്കുറിച്ചും രാവണനെക്കുറിച്ചും കുട്ടിയെ പഠിപ്പിക്കണം, എന്നിട്ട് അതിലേത് ശരിയെന്ന്
അത് പഠിക്കുക. അത് അത് അതാ ഞാൻ പറഞ്ഞ ത്യാജ്യഗ്രഹം. നമുക്കൊരു ഏത് ഉപേക്ഷിക്കണം, ഏത് നിർത്തണം, ഏതാണ് നമ്മുടെ ചിന്ത, ഏതാണ് നമ്മുടെ യുക്തി, അവിടെയാണല്ലോ യുക്തി വരുന്നത്. അതെ, ശരിയും തെറ്റും വന്ന് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുമ്പോഴാണ് എൻ്റെ സ്വയം ബുദ്ധിയും യുക്തിയും വരുന്നത്. ആ യുക്തിയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ മുമ്പോട്ട് നയിക്കുന്നത്. അത് നയിക്കാൻ യുക്തിബോധത്തോടുകൂടി ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ ഈ പാഠ്യപദ്ധതിയൊക്കെ സഹായിക്കുമോ ഇല്ലയോ എന്ന് കാലം തെളിയിക്കട്ടെ. അല്ലേ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.